ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലത്തിലേക്കാണ്. വലിയ ഒരു അനുഗ്രഹം മലയാളി പ്രേക്ഷകർക്ക് തോന്നുന്ന കാര്യമാണ്. ഈ അടുത്തിടെ വരെ എല്ലാ ചിത്രങ്ങളുടെയും പേരുകൾ ആംഗലേയ ഭാഷയിലായിരുന്നു, ഇംഗ്ലീഷ് പേരുകളായിരുന്നു. അത് തനി മലയാള ഭാഷയിലേക്ക് നാമകരണം ചെയ്യുന്ന ഒരു പ്രവണത തുടങ്ങിയിരിക്കുന്നു. ഈട, ഇടം, പുഴു, ഉണ്ട, കീടം, ഉടൽ, ഇപ്പോഴിതാ കുറ്റവും ശിക്ഷയും. കുറ്റവും ശിക്ഷയും വിശ്വസാഹിത്യകാരനായ ഡോസ്റ്റോവ്സ്കിയുടെ വിശ്വവിഖ്യാതമായ നോവലിൻ്റെ പേരാണ്. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കുറ്റവും ശിക്ഷയും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് കുറ്റാന്വേഷണ കഥ തന്നെയാണ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഇരുത്തം എന്ന സംവിധായകൻ കമ്മട്ടിപ്പാടത്തിന് ശേഷം രാജീവ് രവി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്, അതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അനുഭവത്തിൻ്റെ ചൂടുള്ള കഥയാണ്, അനുഭവ കഥയാണ്. സിബി തോമസ്, നമുക്കറിയാം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും, ആ ചിത്രത്തിൽ പോലീസ് ഓഫീസറായി വേഷമിട്ട യഥാർത്ഥ പോലീസുകാരൻ, ശരിക്കും ആത്മാർത്ഥമായ പോലീസ് ഓഫീസറാണ് സിബി തോമസ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കാസർഗോഡ് കുടംകുഴി എന്ന സ്ഥലത്ത് ഒരു ജുവലറിയിൽ നടക്കുന്ന കവർച്ച, ആ കവർച്ചയെ തുടർന്ന് അതിൻ്റെ അന്വേഷണം ചെന്നെത്തുന്നത് അന്യ സംസ്ഥാനത്തിലേക്കാണ്. ആ അനുഭവത്തിൽ പറയുന്ന ഉത്തർപ്രദേശിലേക്കാണ്, ഉത്തർപ്രദേശ് ധൻപുര, ഖക്കർല തുടങ്ങിയ തിരുട്ട് ഗ്രാമങ്ങൾ, വളരെ ഭയാനകമായ, അവിടേക്ക് ആർക്കും, പുറത്തുള്ള ആർക്കും കടന്നു ചെല്ലാനാവാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കാവും, എന്തും സംഭവിക്കാൻ വളരെ ഭയാനകമായി. അതാണ് ഈ കഥയുടെ ഹൈപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം വിജയകരമാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അന്വേഷണത്തിൻ്റെ പന്താവ്, അതിൻ്റെ വഴി, അതിൻ്റെ പ്രതിബന്ധങ്ങൾ, അതിൻ്റെ തടസ്സങ്ങൾ, അതിൻ്റെ ആ ഒരു ത്രില്ല്, ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ സർക്കിൾ ഇൻസ്പെക്ടറായ സിബി തോംസാണ്. അദ്ദേഹത്തിൻ്റെ വേഷം എനിക്ക് തോന്നുന്നത് ഇതിൽ ചെയ്യുന്നത് സാജൻ ഫിലിപ്പ് എന്ന വേഷത്തിൽ, എന്ന പേരിൽ ആസിഫ് അലിയാണ്. ആസിഫ് അലി, ഷറഫുദ്ദീൻ, അലൻസിയർ, ലെ ലോപ്പസ്, സെന്തിൽ കൃഷ്ണ, സണ്ണി ബൈ, ശ്രിന്ദ, മനോജ് ജോസ്, മഹേശ്വരി ഷെക്കാവത്ത്, ദിനേശ് പ്രധാൻ തുടങ്ങി മികച്ച താരനിര തന്നെയാണ്. എനിക്ക് തോന്നുന്ന പകുതിയിൽ അധികം, പകുതിയോളം മിക്കവാറും അന്യസംസ്ഥാനത്ത്, അത് ഹിന്ദിയും മലയാളവുമൊക്കെ കലർന്നുള്ള സംഭാഷണങ്ങളായിരിക്കും ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് അന്യസംസ്ഥാന, കേരളത്തിലും രാജസ്ഥാനിലുമാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഇതിൻ്റെ ക്യാമറ സുരേഷ് രാജ്, വളരെ വിദഗ്ധനായ ക്യാമറാമാനാണ്. അതുപോലെ ഇതിൻ്റെ BGM, സംഗീതം ഡോൺ വിൻസെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് അജിത് കുമാറാണ്. എല്ലാം മികച്ച ടീമുകളാണ്. വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് ഇത്. ഈ സിബി തോമസ് അനുഭവക്കുറിപ്പുകൾ ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്ന സഫാരിയിലൊക്കെ അദ്ദേഹം അനുഭവക്കുറിപ്പുകൾ പങ്കുവച്ചിരുന്നു എൻ്റെ യാത്രകളിലൂടെ. അപ്പോൾ അത് ശരിക്കും ആ അതിൻ്റെ ത്രില്ല് നമുക്ക് അനുഭവവേദ്യമാകും എന്ന് ഉറപ്പാണ്.
നമുക്ക് കാത്തിരിക്കാം. ഇത് വളരെ മികച്ച ചിത്രമായി മാറും. ഈ 27 ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 27 വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ ഇത് തിട്ടൂരമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.